हाय फ्रेंड्स वेलकम बैक टू अवर चैनल इन या वन और सूपर मीन करी रेसीपी अब नाम तेगे अरच चेक ना कुगिय चाड़ कूड़ीटी मीन कटो अब वीडियोलोटे निदा चानल का सब्सक्रैब सपोर्टे रेसीपी लाइक निभिप्राय सजेशनस ता कमेंट बॉक्सलूरी कमेंटाइट अब नमुक टाइम कड़ापी मीन करी नोकीट वह अब ईर मीन कई या कुड़ीलानोटेक अब यात्र वलुपति रु कष्ण कुड़ीएं अब कहुगेमें नमुक पत् मिनटम कुछ वेलो कुानुटे कुड़ी साधारण वापी वेदाट अब ईर मीन कूड़ी टेस्ट कुड़ी अब अब वेलिटे इन अड़ताईटर चटी वच्चें चटी चूड़ाईट वो अल्प और रु टेबिस्पू वेड़क എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവക്കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ അത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടി കൊടുക്കാം ഇപ്പോ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണക്ക മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നതുവരെ വാട്ടി കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ഇന്നു ഞാൻ ഈ മീൻ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇദാ ഫുഡ്സിന്റെ ഈ ഒരു ഫിഷ് മസാലയാണ് ട്ടോ അപ്പോൾ ഈ ഒരു ഫിഷ് മസാല വെച്ചിട്ടാണ് ഇന്നു ഞാൻ മീൻ കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ കറിയിൽ വേറെ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു പൊടി മാത്രമാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഖത്തറിൽ കിട്ടിയിട്ടുള്ളതാണ് ട്ടോ നാട്ടിലും അവൈലബിൾ ആണ് കാണുമ്പോൾ വാങ്ങിച്ചു നോക്കാം ട്ടോ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മസാലയുടെ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് മസാല എടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പച്ചമുളക് മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷ് മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലൊന്ന് മസാല പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം ഇനി ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലാലോ ഇനി കറിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുടംപുളിക്ക് പകരം വാളംപുളിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നാരങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയല മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു അഞ്ചെട്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ മീനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനൊക്കെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി മീനൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് തന്നെ കണ്ടില്ലേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി മീനൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കറി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം തുറന്ന് നോക്കുമ്പോഴത്തേനൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ടായിരിക്കും നമ്മുടെ മീൻ കറി അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും എടുക്കുന്നില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് മീൻ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള ഇദാ ഫുഡ്സിൻ്റെ ഈ ഒരു ഫിഷ് മസാല നിങ്ങൾ കാണുവാണെങ്കിൽ വാങ്ങി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.